ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത് സാധാരണ ആൾക്കാർക്കും ഇച്ചിരി മീഡിയൻ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇച്ചിരി ഹൈയിൽ നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ ബാധകമാകുന്ന ഒരു പ്രത്യേക ഒരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, 2023 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രകാരം ഉണ്ടായ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ ജൂലൈയിലാണ്. ഈ ജൂലൈ തൊട്ട് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സംഭവം മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എബ്രോഡിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം ഞാൻ തൊട്ട് ഇതുപോലെ എബ്രോഡിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഈ എബ്രോഡിലേക്ക് ഏത് രാജ്യത്തേക്കും പണം അയക്കുകയാണെങ്കിൽ അത് 20% ടാക്സ് ഈടാക്കി തുടങ്ങും ജൂലൈ 1st തൊട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതായത് 2023 ബഡ്ജറ്റ് പ്രകാരം ഉണ്ടാക്കിയ പുതിയ നിയമമാണിത്. അപ്പോൾ ഈ നിയമം നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് എബ്രോഡിലേക്ക് ആരാണ് പൈസ അയക്കുന്നതെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, സാധാരണക്കാർ തൊട്ട് ഒരുപാട് പണക്കാർ വരെ പൈസ അയക്കുന്നുണ്ട്. അതിന് പല മാർഗങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒന്ന് ഈ സ്റ്റുഡൻറ് വിസ വരുന്ന പിള്ളേരാണ്. സ്റ്റുഡൻറ് വിസ വരുന്ന പിള്ളേർ എല്ലാവരും സാധാരണക്കാരാണ്. അവർ ലക്ഷങ്ങളാണ് അവിടുന്ന് പഠന ആവശ്യങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് എബ്രോഡിലേക്ക് ഏത് രാജ്യത്തിലേക്ക് അവരെ അയക്കുന്നത്. അതിൻ്റെ ഒരു ഒരു താരിഫ് എന്ന് പറഞ്ഞാൽ മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് പറയുവാണെങ്കിൽ 10 ലക്ഷം രൂപ അവർ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ബാങ്കിലേക്കും, ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വെളിയിലേക്കുള്ള ഏത് രാജ്യത്തേക്കുള്ള ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപയാണ് ടാക്സ്. അതായത് 20% ആണ് ടാക്സ് ഇനി തൊട്ട് ജൂലൈ 1st തൊട്ട് അടയ്ക്കേണ്ടത്. ഇത് സ്റ്റുഡൻറ് വിസയുടെ കാര്യം. സ്റ്റുഡൻറ് വിസ അല്ലാതെ മറ്റെന്ത് ആവശ്യങ്ങൾക്കും, നേരത്തെ നമ്മൾ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾ മേടിക്കുന്നതിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾക്കാണെങ്കിലും ഒരു എക്സംപ്ഷനുമില്ല. എത്ര രൂപയാണോ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കുന്നത് അത്രയും രൂപയ്ക്കും 20% ആണ് ടാക്സ് ജൂലൈ 1st തൊട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് പഴയ നേരത്തെ ഉണ്ടായിരുന്ന ടാക്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് നേരത്തെ ഉള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവന് 7 ലക്ഷം രൂപ വരെ നമ്മൾ വിദേശത്തേക്ക് അയക്കുവാണെങ്കിൽ ഒരു തുച്ഛമായ ഒരു തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് 7 ലക്ഷം രൂപ വരെ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നെങ്കിൽ, ജസ്റ്റ് ട്രാൻസ്ഫർ ഫീ മാത്രമേ ഉള്ളൂ. പക്ഷേ 7 ലക്ഷത്തിന് മുകളിലോട്ടാകുന്ന തുകയ്ക്ക് വെറും 5% നേരത്തെ ടാക്സ് ഉണ്ടായിരുന്നത്. അതായത് ഒരു 10 ലക്ഷം രൂപ ഒരാൾ നേരത്തെ രീതിയിൽ വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അവനാകപ്പാടെ ചിലവാകുന്നത് 15000 രൂപയാണ് ഏകദേശം ചിലവാകുന്നത്. അതായത് 7 ലക്ഷം രൂപ ഏകദേശം ഫ്രീ നിന്ന് വേണമെങ്കിൽ പറയാം, ജസ്റ്റ് തുച്ഛമായ രൂപ. അതിനുശേഷമുള്ള പൈസ ഒരു 10 ലക്ഷത്തിന് അയക്കുവാണെങ്കിൽ 15000 രൂപ, അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 15000 രൂപ മാത്രമേ ചിലവുണ്ടായിരുന്നുള്ളൂ 10 ലക്ഷം രൂപ വിദേശത്തുള്ള ഏത് രാജ്യത്തിലേക്ക് അയച്ചാൽ പോലും. പക്ഷേ ഇപ്പോഴാണ് ആ നിയമത്തിന് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ 10 ലക്ഷം രൂപ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് എന്താവശ്യത്തിനും ആയിക്കോട്ടെ, മെഡിക്കൽ സംബന്ധമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ശരി, 20% ടാക്സ്. അതായത് നേരത്തെ 15000 ടാക്സ് കൊടുക്കേണ്ടിയിരുന്ന സ്ഥലത്ത്, അതായത് 5% ടാക്സ് ആയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നേരെ ഡബിളും ഡബിളിൻ്റെ മുകളിലുമായി, അതായത് 20% ടാക്സ് ആകുമ്പോൾ ഏകദേശം 10 ലക്ഷത്തിന് 2 ലക്ഷം രൂപയാണ് ടാക്സ്. ഇത് 10 ലക്ഷം അയക്കുന്നവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനനുസരിച്ചാണ് ഓരോ ലക്ഷങ്ങൾ കൂടുന്നതനുസരിച്ച് കൂടുകയും ലക്ഷങ്ങൾ കുറയുന്നതനുസരിച്ച് കുറയുകയും ചെയ്യും. എന്നിരുന്നാലും 5% നിന്നുണ്ടാകുന്ന, അതായത് 7 ലക്ഷം രൂപ വരെ നമുക്ക് ഫ്രീ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അതിന് മുകളിലേക്ക് വരുന്ന അതിന് 5% മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ടാക്സിന് പകരമാണ് ഇപ്പോൾ ആകുന്നത് 20%. അത് 7 ലക്ഷം രൂപ വരെ ഒന്നുമില്ല, 1000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അയച്ചാലും 20% ടാക്സ്, 10 ലക്ഷം അയച്ചാലും അതിനും എത്ര മുകളിലോട്ട് അയച്ചാലും 20% ടാക്സ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വിദേശത്തേക്ക് പൈസ അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ. ഇപ്പോൾ വിദേശത്തിലൊക്കെ പലരും
വീട് മേടിക്കാനും അല്ലെങ്കിൽ മറ്റു ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ പല 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 തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് പല സ്ഥല രാജ്യങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ പണം അയക്കാറുണ്ട്. ആ അയക്കുന്ന പണത്തിനെല്ലാം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ടാക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു അപ്ഡേഷൻ. ജൂലൈയിലേക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇനി പൈസ അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ ടാക്സ് ഇത്രയും അടയ്ക്കാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റ് നിയമ നടപടിക്ക് ഇരയാകേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും 20% ടാക്സ് അടച്ചിട്ട് മാത്രം നിങ്ങൾ വിദേശത്തേക്ക് പൈസ അയക്കുക. അല്ലാതെ നിങ്ങൾ അയച്ചാൽ അത് ഇല്ലീഗലാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടാക്സിൻ്റെ കാര്യത്തെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ ഗുഡ് ബൈ.